ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിയുമായി ഒരു അഭിമുഖ സംഭാഷണം നടത്തി. അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞു. അദ്ദേഹം ഒരു കൊല ചെയ്തു തന്നേ ഉള്ളൂ, അതും കോപമുണ്ട്. പക്ഷേ കളവ് പറയുന്ന കൂട്ടത്തിലല്ല. വല്ല ഈശ്വരഭക്തനുമാണ്. പക്ഷേ ഇവന്മാർക്കൊന്നും തീരെ സംസ്കാരമില്ല, അതാ ഒരു പ്രശ്നം. ഇതൊരു തടവ് മുറിയാണ്. പ്രതിക്ക് ഇരിക്കാൻ ഒരു സ്റ്റൂളോ മറ്റോ കൊടുക്ക്. രംഗത്തിന്റെ പുറത്തു പോയിരുന്നാൽ രംഗവാസികൾക്ക് കാണാൻ കഴിയില്ലെന്ന് അറിഞ്ഞുകൂടെ. പ്രതിയുടെ ആത്മഗതമാണ് നാടകം. ആത്മഗതം നാടകത്തിൽ പാടില്ലെന്നാണ് നിയമം. പക്ഷേ നമുക്കിവിടെ ഈ നിയമം തെറ്റിക്കാതെ വഴിയില്ല. കാരണം അയാളുടെ മനസ്സിലിരിക്കുന്നത് മനസ്സിലാക്കാനുള്ള ഏക മാർഗമാണ്. അയാൾക്ക് ഒരു ഉച്ചഭാഷണി കൊടുക്ക്. ആത്മഗതമല്ലേ, അല്പം പ്രത്യേകതകളും ഇരിക്കട്ടെ. ഇത്
വിചാരിച്ചു ഞാൻ ദിവസവും അവിടെ പോകുന്നുണ്ടെന്ന്. ഓ സുന്ദരിക്കോത, വേറെ പെണ്ണില്ലാത്തതുപോലെ. നമുക്ക് ആ കോടതി വരെ ഒന്ന് പോകണം. ഇന്നാണ് ആ കേസിന്റെ വിധി പറയാൻ വെച്ചിരിക്കുന്നത്. സാറ് വേണ്ടാത്ത ഒന്നും പറഞ്ഞു കൂട്ടണ്ട. എനിക്കൊരു കാര്യം സാധിച്ചു തരണം. ആ പാവത്തിനെ ശിക്ഷിക്കുന്നത് വളരെ കഷ്ടമാണ്. അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എനിക്കെന്താണ് കാര്യം? സാറല്ലേ ഈ കഥ ഉണ്ടാക്കിയത്. അതിൽ പ്രതി രക്ഷപ്പെടുന്നതായി മാറ്റി എഴുതിയാൽ പോരെ. ഞാൻ ഈ കഥ തുടങ്ങി എന്ന് മാത്രം. അനന്തര സംഭവങ്ങൾ അതിന്റെ ഗതി അനുസരിച്ച്. സാറാ കോടതി വരെ ഒന്ന് വരും എനിക്ക് വേണ്ടി. എന്തൊരു ഏതായാലും പോയേക്കാം. അതിന് മതിയായ കാരണമുണ്ട് സാർ. ഇന്ന് കേസ് വിധി പറയാൻ വെച്ചതായിരുന്നു. ഇനിയിപ്പോ അത് നടക്കില്ല. എന്തുപറ്റി? പ്രതി മരിച്ചു പോയി. അയാളുടെ ഹൃദയത്തിന് എന്തോ തകരാറുണ്ടായിരുന്നു. ഇനി കേസ് നടക്കാൻ ഒരു വഴിയില്ല. എന്തു ചെയ്യണമെന്നറിയാനാ ഞാൻ വന്നത്. അയാൾ മരിച്ചത് 380 വകുപ്പ് പ്രകാരമോ അതോ എവിഡൻസ് ആക്ട് പ്രകാരമോ? ഇത് രണ്ടുമല്ല സാർ, ഒരു സാധാരണ മരണം. വൈദ്യസഹായം ഉണ്ടായിരുന്നോ? ഡോക്ടറുടെ സഹായമില്ലെങ്കിലും മരിക്കാം. ഹൃദയസ്തംഭനം മറ്റുമല്ലല്ലോ പ്രശ്നോട്ട് ഇറക്കിയോ? ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. പാവം പാവം. അല്പം മുമ്പ് ആ പാവത്തിന് കൊല്ലാൻ വേണ്ടിയല്ലേ നിങ്ങൾ നിലവിൽ കൂട്ടിയിരുന്നത്? അത് ഡ്യൂട്ടി. ഡ്യൂട്ടി ബാധിച്ചാൽ പിന്നെ താനൊക്കെ മനുഷ്യനല്ലാതായി തീരുമോ? ശരി പോയിക്കോളൂ. നിൽക്കേ, അല്പം കൂടി കാര്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാം. ആ പാവം ഏതായാലും മരിച്ചു. കാര്യമുണ്ടോ?
വെച്ചാലും നമുക്ക് കേസ് നിർത്താൻ വയ്യ. ഇവിടെ ഒരു പുതിയ കേസുണ്ടായി, നമുക്ക് ഇവരെ ഒന്ന് വിസ്തരിക്കാം. എന്ന് വെച്ചാൽ? എന്ന് വെച്ചാൽ ഇനി കുറെ നേരത്തേക്ക് ഞാൻ ജഡ്ജിയാകാം. ഒരു പ്രതി ഉണ്ടായിരുന്നത് മരിച്ചു, ഇനി ഒരു പുതിയ പ്രതി. അത് പ്രതി കൂട്ടിൽ കഴിഞ്ഞിരിക്കണം. എന്താ? നിങ്ങൾ കൂട്ടുപ്രതികളാണ്. കേസ് നടത്താൻ ഞാൻ അനുസരിച്ചാണെങ്കിലോ ഇപ്പോ മറ്റൊരു ദിവസം പറഞ്ഞു.
കേട്ടില്ലേ, ഒരു കേസിന്റെ വിചാരണക്കിടയിൽ അയാൾ ആലോചിച്ചു കൊണ്ടിരുന്ന വിഷയം കുമാരി ചാക്കി ഇയാളനുസരിച്ചു കൊണ്ട് എന്തുപകാരമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് നിശ്ചയമില്ല. നിങ്ങൾക്ക് പോകാം. എന്തുത്തരവ്? ഇയാളും ഈ കേസിലെ പ്രതിയാണ്. അയാൾ എന്ത് ചെയ്തു? ഇയാൾ റിപ്പോർട്ട് എഴുതി കാശ് മേടിച്ചു. അത് ഞാൻ നോക്കിക്കോളാം. അയാളെ വിട്. ഇതൊന്ന് കുഴഞ്ഞ കേസാണ് സർ. പിന്നെ കൊലക്കേസെല്ലാം അംഗം രംഗം മുതലായവ അനുസരിച്ചല്ലേ നടത്തുന്നത്? ഇത്തരത്തിലൊരു കഥ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ സാറേ? എടോ, ഞാൻ അഞ്ച് കാര്യം പറയാം. ഒന്ന്, നീ ഒരു കഴുതയാണ്. രണ്ട്, എന്റെ സൃഷ്ടികളുടെ മുന്നിൽ വെച്ച് എനിക്കെതിര് പറയാം. മൂന്ന്, നടക്കാൻ പോകുന്ന കഥയുടെ കാറ്റലോഗ് നിന്റെ അടുത്തില്ല. അഞ്ച്, നാല്, ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് കയറി പറയാം. അഞ്ച്, ഈ കഥ ഞാൻ നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. താൻ എന്താണ് ഈ ഉരുട്ടിക്കൊണ്ടുവരുന്നത്? ഒരു പ്രേതം. പ്രേതം? അതെ, പ്രേതം. എവിടെ? പേടിക്കണ്ട, നമ്മുടെ കഥയിൽ ഒരു പ്രേതമില്ല. അതൊരു കുറവാണ്. ഹാംലെറ്റിൽ പ്രേതമുണ്ട്, ഇബ്സന് ഡസൻ കണക്കിന് പ്രേതങ്ങളുണ്ട്. അങ്ങനെ എല്ലായിടത്തും നമുക്ക് മാത്രം ഒരു പ്രേതമില്ല. ഇവിടെയാണെങ്കിൽ മാർക്കോസിന്റെ പ്രേതം ഉടമസ്ഥനില്ലാതെ ഉഴപ്പി നടക്കുകയാണ്. അയാളുടെ വ്യൂ പോയിന്റും നമുക്കൊന്ന് അറിയണ്ടേ? അയാൾക്ക് വ്യൂ പോയിന്റ് എങ്കിൽ മാർക്കോസിന്റെ പ്രേതം ആരെങ്കിലും ബാധിക്കുന്നതായി ഏർപ്പാട് ചെയ്താലോ? രക്ഷയില്ല. ഇപ്പോഴത്തെ പ്രേതങ്ങൾക്ക് മനുഷ്യരെ പേടിയാണ്. ഇതുവരെ കഷ്ടമായി സാറേ. കഥയാണെങ്കിൽ കോമഡിയുമില്ല, ട്രാജഡിയും ഇല്ല. ഒന്നെങ്കിൽ കഥകളെല്ലാം ആയുരാരോഗ്യ സന്താന സമ്പൽ സമൃദ്ധിയോടുകൂടി ചിരകാലമാണ്, അല്ലെങ്കിൽ നായകനും നായികയും സ്റ്റേജ് മാനേജറും ഒന്നടങ്ങ് കുത്തിച്ചാവണം. അതിന് തന്നെയാണോ പറയുന്നത്? താൻ വിചാരിക്കുന്നത് അവരില്ലാതെയാണ് നാടകം കളിക്കുന്നതെന്ന. അവരില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഈ പാടൊക്കെ പെടുന്നത്? ഓ, സമ്മതിച്ചു സമ്മതിച്ചു, ഞാൻ അങ്ങ് പോയേക്കാം. ഇനിയെങ്കിലും ഒന്ന് നിർത്ത്. എന്റെ ഈശ്വരാ, എന്തൊരു ലാത്തി. എന്തോ പ്രേതം? പ്രേതത്തെ തരാൻ നിവൃത്തിയില്ല. മരിക്കാത്തവന്റെ പ്രേതത്തെ എങ്ങനെ തരാനാണ്? മാർക്കോ, ഇയാളെ കൊന്നതിനല്ലേ നിങ്ങൾ മറ്റൊരുത്തരെ കൊല്ലാൻ പോയത്? നീ ഇയാളെ ഇങ്ങോട്ട് ഇയാളുടെ വീട് വരെ ഒന്ന് പോകണം. എനിക്ക് അത്യാവശ്യമായി മറ്റൊരിടം വരെ പോകാനുണ്ട്. നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഈ കൂഷ്മാന്റെ വീട്ടിയോട് ചോദിച്ചു കൊള്ളൂ. ഞാൻ ഇയാളെ എന്റെ അനന്തരാവകാശിയായി അഭിഷേകം ചെയ്തു കൊള്ളും. നിങ്ങൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി എങ്കിൽ എന്റെ ശ്രമമെല്ലാം പരാജയപ്പെട്ടു. സലാം. ഇനി പ്രേതം തന്നെയാവോ?
പക്ഷേ ഒരു കാര്യം മുഖവരിയായി പറഞ്ഞുകൊള്ളട്ടെ, ഈ പണത്തിന് നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല. അറിയില്ലേ, മാർക്കോസ് ജോലിക്കിടയിൽ മരിച്ചതല്ല, കൊലപാതകം.